ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന ഒരു കിടിലൻ ഫ്രൂട്ടാണ് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകൾക്കായി ബെൽ ബട്ടൺ അമർത്തുക നമ്മുടെയൊക്കെ പറമ്പിൽ കാണാറുള്ള കമ്പിളി നാരങ്ങ എങ്ങനെ ഉപയോഗിക്കാം എന്നതാണ് ഞാൻ പറയാൻ പോകുന്നത് ദേ കണ്ടില്ലേ എൻ്റെ വീട്ടിൽ നിൽക്കുന്ന കമ്പിളി നാരങ്ങ ഒരുപാട് കമ്പിളി നാരങ്ങ ഉണ്ട് കഴിഞ്ഞ വർഷം ഇതിലും കൂടുതലുണ്ടായിരുന്നു കമ്പൊക്കെ വെട്ടിക്കളഞ്ഞുകൊണ്ട് ഈ വർഷം കുറവാണ് ഒക്ടോബർ മുതൽ ഡിസംബർ അവസാനം വരെയാണ് ഇത് വിളയുന്ന സീസൺ ഞാനിപ്പോൾ 3-4 വിളഞ്ഞ കമ്പിളി നാരങ്ങ പറിക്കാൻ പോവുകയാണ് കമ്പിളി നാരങ്ങയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതിൽ വൈറ്റമിൻ സി ധാരാളമുണ്ട് ഇത് പതിവായി കഴിച്ചാൽ ക്യാൻസർ വരാതെ ഇരിക്കും കൂടാതെ ഉയർന്ന ബി പിക്കും കോൺസ്റ്റിപ്പേഷനും വളരെ നല്ലതാണ് പല്ലിൻ്റെയും മോണയുടെയും സ്ട്രെങ്ത് കൂട്ടാനും ശരീരഭാരം കുറയ്ക്കാനും നല്ലതാണ് ഇതിന് നല്ല ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഉണ്ട് ഇത് പതിവായി കഴിച്ചാൽ പ്രായം തോന്നിക്കില്ല എന്നാണ് പറയുന്നത് ഇനി കമ്പിളി നാരങ്ങ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം കമ്പിളി നാരങ്ങയുടെ തൊലി പൊളിച്ചെടുക്കാം ഇതിൻ്റെ തൊണ്ട് കത്തികൊണ്ട് പലയിടങ്ങളിൽ വരഞ്ഞതിന് ശേഷം ഇളക്കിയെടുക്കുക നാരങ്ങ മുറിച്ച് പല കഷ്ണങ്ങളാക്കുക ഒരു നാരങ്ങയാണ് ഇവിടെ പൊളിച്ച് എടുത്തിരിക്കുന്നത് അല്ലികൾ ഇളക്കിയെടുക്കുക അല്ലികൾ ഇളക്കിയെടുക്കുമ്പോൾ അതിലെ തൊലിയും കുരുവും മാറ്റിയെടുക്കണം ഈ അല്ലികൾ നമുക്ക് കഴിക്കാനായി എടുക്കാം കമ്പിളി നാരങ്ങ നമ്മുടെ നാട്ടിൽ സാധാരണയായി 2 നിറത്തിലുണ്ട് വെള്ളയും പിങ്കും ഇതിപ്പോൾ പിങ്ക് നിറത്തിലുള്ള കമ്പിളി നാരങ്ങയാണ് ഇനി നമുക്ക് ഇതുകൊണ്ട് എങ്ങനെ ജ്യൂസ് ഉണ്ടാക്കാമെന്ന് നോക്കാം ഈ അല്ലികൾ മിക്സിയിലേക്കിട്ട് 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുക വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല മിക്സിയിൽ 2-3 മിനിറ്റ് അടിച്ചെടുക്കുക ജ്യൂസിന് കൂടുതൽ മധുരം വേണമെങ്കിൽ പഞ്ചസാര കുറച്ചുകൂടെ ചേർക്കാം ജ്യൂസ് തയ്യാറായിട്ടുണ്ട് ജാറിൽ നിന്നും ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് സെർവ് ചെയ്യാം ഇത് ഉണ്ടാക്കിയ ഉടനെ തന്നെ കുടിക്കണം കുറച്ചു നേരം കഴിഞ്ഞ് കുടിച്ചാൽ ഇതിന് കയ്പ് വരാൻ സാധ്യതയുണ്ട് കമ്പിളി നാരങ്ങയും കൊണ്ട് ടേസ്റ്റിയായ ഒരു അച്ചാർ ഉണ്ടാക്കാൻ പറ്റും അത് ഞാൻ വേറെ ഒരു വീഡിയോയിൽ ചെയ്യാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടത്തിൽ ബെൽ ബട്ടനും കൂടെ അമർത്തുക നന്ദി നമസ്കാരം